നമസ്കാരം കുട്ടികളെ കഴിഞ്ഞ പാഠഭാഗങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ നമുക്ക് ഈ അവസാനത്തെ ഭാഗമാണ് ട്ട പാഠം 16 ലാസ്റ്റ് ഭാഗമാണ് നമ്മുടെ മലയാളം ടെസ്റ്റിലെ ലാസ്റ്റ് പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് നായ എന്നുള്ള പാഠം അല്ലേ നായ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് വിളിക്കുന്ന പേരെന്താ പട്ടി അല്ലേ നായ പലതരത്തിലുള്ള നായ്ക്കളുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് സാധാരണ ഗ്രാമത്തിലൊക്കെ ഇങ്ങനെ നാടൻ പട്ടികളുണ്ട് പിന്നെ പലതരത്തിലുള്ള അല്ലേ ഡോബർമാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പട്ടികളെയൊക്കെ വീട്ടിൽ നമ്മൾ കാവലിറുത്തും അല്ലേ വീട് നോക്കുന്ന കാവൽക്കാരനാരാണ് നായ അല്ലേ നായ അല്ലേ നായയോളം നന്ദി വേറെ ആർക്കൂലെന്ന് പറയും അല്ലേ ഭക്ഷണം കൊടുക്കണമെങ്കിൽ നായക്ക് കൊടുക്കണമെന്ന് നമ്മളെപ്പോഴും പറയും അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു പാഠമാണ് നമ്മുടെ ലാസ്റ്റ് പാഠം പഠിക്കാനുള്ളത് നമ്മുടെ മലയാളം പാഠപുസ്തകത്തിലെ അവസാനത്തെ പാഠമായ പാഠം 16 നായ നായയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവരും ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ നന്ദിയുള്ളവനാണ് നായ യജമാനൻ വീട്ടിലെ യജമാനൻ വീട്ടിലെ ഉടമസ്ഥനോട് നന്ദിയുള്ളവനാണ് പിന്നെ പോലീസുകാരുടെ അടുത്തല്ലേ പോലീസ് നായയുണ്ടല്ലേ അവർക്കൊരു ഗുണമുള്ളത് എന്താണ് എന്ത് കാര്യവും മണത്തറിയും പെട്ടെന്ന് അല്ലേ മനുഷ്യനേക്കാളും കൂടുതൽ മണത്തിൻ്റെ ശേഷി മണം പെട്ടെന്ന് കണ്ടെത്തി കുറേ കുറ്റങ്ങൾ വരെ അവർ തെളിയിച്ചിട്ടുണ്ട് അല്ലേ നായകളെ കൊണ്ടാണ് പോലീസുകാർ കുറ്റങ്ങൾ അല്ലേ പോലീസ് നായ പ്രത്യേക കോച്ചിങ് കൊടുത്ത് അവരെ വളർത്തും നമ്മുടെ വീട് കാവൽക്കാരനും തന്നെയാണ് നായ അല്ലേ നിങ്ങൾ ഒത്തിരി പത്രത്തിലൂടെയും ന്യൂസിലൂടെയും കേട്ടിട്ടുണ്ട് വീടുകളുടെ സംരക്ഷണം നന്നായിട്ട് നോക്കും അല്ലേ പാമ്പുകളും മറ്റുള്ള ഇടജന്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ വേഗം പിടിച്ചെടുക്കും അല്ലേ പിടിച്ച് ആക്രമിച്ചൊക്കെ കൊന്ന സംഭവങ്ങൾ വരെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ ഈ അടുത്ത് പത്രത്തിലൊക്കെ ഉണ്ടായിട്ടില്ലേ മൂർഖൻ പാമ്പ് വീടിൻ്റെ മുൻവശത്ത് വന്നു അല്ലേ വീട്ടിലെ ആൾക്കാരും കണ്ടില്ല ആ വീട്ടിലെ പട്ടിയാണ് കണ്ടുപിടിച്ചത് ഒരു ചെറിയ ഒരു ഇഴജന്തു വന്നാലും പട്ടി വേഗം ചാടി കുറയ്ക്കും അല്ലേ കുറച്ച് അവനെ എന്തെങ്കിലും അപായപ്പെടുത്തി ഇടൂടാ അങ്ങനെ മൂർഖൻ പാമ്പും പട്ടിയും കൂടി ഭയങ്കരമായിട്ട് മല്ലിട്ട് മൂർഖൻ പാമ്പും മരിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടിയും ചത്തുപോയ ഒരു അല്ലേ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലൂടെ ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനെ പാമ്പും പട്ടിയും തമ്മിൽ ഒത്തിരി സംഘടനകൾ നമ്മൾ പത്രത്തിലൂടെയും ന്യൂസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അങ്ങനെ ഒരു നായ ഒരു നല്ലൊരു മൃഗമാണ് വീട്ടുകാവൽക്കാരനാണ് അല്ലേ നമ്മുടെ വീട് സംരക്ഷണത്തിന് വീട്ടിൽ ആരുമില്ലെങ്കിൽ ആര് നമ്മുടെ പടിക്ക് പുറത്ത് വന്നാലും കുറയ്ക്കും അല്ലേ ഒരു പട്ടി എന്തായാലും വീട്ടിലുള്ളത് നല്ലതാണല്ലേ പക്ഷെ അതിനെ പ്രത്യേകിച്ച് നമ്മൾ സംരക്ഷിക്കാനുണ്ടല്ലേ നന്നായിട്ടൊക്കെ കുളിപ്പിക്കുകയും മരുന്നുകൾ ഇഞ്ചക്ഷൻ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞില്ലെങ്കിൽ അവരിൽ നിന്നും നമുക്കും വരും അസുഖങ്ങൾ അല്ലേ അങ്ങനെ നല്ല വൃത്തിയായിട്ടൊക്കെ അവരെ നോക്കണം അങ്ങനെയാണ് അതിൻ്റെതായ ഒരു രീതി അപ്പോൾ ഒട്ടും തന്നെയാണെങ്കിലും നല്ലതാണെങ്കിലും ചിലവർക്കൊക്കെ ദോഷകരമായിട്ട് മാറും അല്ലേ നായയെ വളർത്തുന്നതുകൊണ്ട് എല്ലാവർക്കും പറ്റുമെന്നില്ല അപ്പൊ ചിലവർ നന്നായിട്ട് കെയർ ചെയ്തൊക്കെ നോക്കും അപ്പൊ അവർക്കൊന്നും കുഴപ്പം അല്ലെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ ഏറ്റവും വലുതൊരു വീടിന്റെ സുരക്ഷിതത്വം നോക്കുന്നത് ആരാ നമ്മുടെ വീട്ടുകാരെ കൊണ്ടൊന്നും പറ്റില്ല അല്ലെ ഇതാവുമ്പോ രാത്രിയെ കഴിച്ചിട്ട് മതിലിന്റെ അകത്ത് നിന്ന് ആരുടെ ഒരു നിഴല് കണ്ടാലും അവൻ കുറച്ചോളൂ അല്ലെ അപ്പൊ ഇനി കള്ളന്മാരുടെ ശല്യം ഉണ്ടെങ്കിൽ ആ കൊള്ളക്കാരുടെ ശല്യം ഉണ്ടെങ്കിലൊക്കെ നായ അത് കണ്ടുപിടിച്ച് നമ്മൾ അറിയിച്ചിരിക്കും അല്ലെ അപ്പൊ നമ്മ അതനുസരിച്ച് ലൈറ്റ് കിട്ടി കഴിഞ്ഞാൽ കള്ളന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോവും അല്ലെ അങ്ങനെ ഒരു നായയുടെ നായ എന്താണെന്ന് നിങ്ങൾ അറിയിക്കുന്ന ഒരു പാഠമാണ് നമ്മുടെ മലയാള ടെക്സ്റ്റ് ബുക്കിലുള്ളത് നമുക്ക് പാഠഭാഗം എന്താന്ന് നോക്കാം ഒന്ന് എല്ലാവരും കൈവരലിൽ വെക്കുക കേട്ടാ പാഠം 16 നായ നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കുന്ന നായൊരു നല്ല മൃഗം അല്ലേ പറഞ്ഞത് നോക്കിയേ നമ്മുടെ വീട്ടിൽ കാവൽ നമ്മുടെ വീട്ടിലെ കാവൽക്കാരനാരാ നായ നായ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം വീട് കാവലാണ് നായയുടെ ജോലി വീട് കാവലാണ് നായയുടെ ജോലി പരിചയമില്ലാത്ത ആരെയെങ്കിലും കണ്ടാൽ അവൻ കുറച്ച് ചാടും അവന് പറഞ്ഞിട്ട് കാര്യമില്ല അവന് പരിചയമുള്ളവനുണ്ട് എല്ലാ ദിവസവും കാണുന്നവരെയാണെങ്കിൽ അവന് കുറയ്ക്കില്ല അല്ലെ പരിചയമില്ലാത്ത ആരെ കണ്ടാലും അവന് കുറച്ച് ചാടി വരും തരം കിട്ടിയാൽ ഒരു കടിയും കൊടുത്തെന്ന് വരും നമുക്ക് പേടിയാലേ പട്ടിയൊന്ന് സൂക്ഷിക്കുക എന്നൊക്കെ മതിലിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാരും അങ്ങോട്ട് ധൈര്യപ്പെടില്ല എന്ന് വെച്ചാൽ ഇവൻ ചാടി വന്ന് നമ്മുടെ മേത്തേക്കാരിവൻ ചാടി വീഴുന്നത് വന്ന് കുറച്ച് ചിലപ്പോൾ ഒരു കടി കിട്ടിയെന്ന് വരും കടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ ഇഞ്ചക്ഷനൊക്കെ എടുക്കണം ട്രീറ്റ്മെൻറ്റിലൊക്കെ അല്ലേ പോവേണ്ടി വരും അപ്പം എന്താണ് പെട്ടെന്ന് തരം കിട്ടിയാൽ ഇവനൊന്ന് നമ്മളെ കടിച്ചൊന്നും വരും യജമാനനോട് നന്ദിയും സ്നേഹവും കാട്ടുന്നവനാണ് നായ യജമാനാരാ ഉടമസ്ഥൻ വീട്ടിലുടമസ്ഥൻ നമ്മുടെ വീട്ടിലുടമസ്ഥനാരാ നമ്മുടെ വീട്ടിലെ അച്ഛൻ അല്ലേ രക്ഷകർത്താവും അച്ഛനോട് ഭയങ്കര നന്ദി കാട്ടുന്നവനാണ് നായ വീട്ടിലുള്ള മറ്റുള്ളവരോടും അതെ നായ നന്ദി കാട്ടും മണം പിടിക്കാൻ അവന് പ്രത്യേക കഴിവുണ്ട് നേരത്തെ മിസ് പറഞ്ഞു മണം പിടിക്കാൻ പ്രത്യേക ഒരു കഴിവുള്ളവനാണ് ആര് നമ്മുടെ നായ പല കുറ്റവാളികളെയും അങ്ങനെ അവൻ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ
പല കുറ്റ കുറ്റം പല തെളിയിക്കപ്പെടാത പല കേസുകളും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം തെളിയിച്ചെടുക്കുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ്? പോലീസ് നായയുടെ സഹായത്തോടു കൂടിയാണ്. ഇളം വെയിൽ കണ്ടാൽ ചത്തതുപോലെ നീണ്ടു നിവർന്ന് കിടക്കും അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ സാധാരണ നിങ്ങൾ പട്ടീനെ കഴിച്ച് അടുത്തിരുന്ന് കല്ലൊക്കെ എടുത്തെറിയാറുണ്ടല്ലേ? കൊച്ചുകുട്ടികളുടെ സ്വഭാവം അതാണ്, കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കല്ലെടുത്തെറിയാൻ തോന്നും അല്ലേ? അപ്പൊ എന്താണെന്ന് ചിലപ്പോ വെയിലത്തൊക്കെ ഇങ്ങനെ മയങ്ങി കിടക്കും, നല്ല വെയിൽ കാണുമ്പോൾ അവന് ഇഷ്ടമാണ്, ആ പുല്ലിലൊക്കെ കിടന്നൊന്ന് മറിയും, ചെക്ക് ചെയ്യാറില്ലേ, കാണാറില്ലേ? അപ്പൊ എന്താണ്, ഇളം വെയിൽ കണ്ടാൽ ചത്തതുപോലെ നീണ്ട് നമ്മളോർക്കും ചത്തുപോയെന്ന് ഓർത്ത് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കും. പക്ഷെ കള്ളത്തരമാണല്ലേ, അപ്പൊ എങ്ങനെ ചെന്നൊരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു കടിയും കിട്ടിപ്പോയി. പക്ഷെ കരിയിലയുടെ അനക്കം കേട്ടാലും മതി, പക്ഷെ ഒരു അനക്കം കേട്ട ഒരു എല്ല അനങ്ങുന്ന ശബ്ദം കേട്ടാലോ മതി ഞെട്ടി ഉണർന്നു നോക്കും അല്ലേ? ഉടമസ്ഥനെ കണ്ടാൽ വാലാട്ടി നന്നറിയിക്കും, നന്ദി അറിയിക്കും അല്ലേ? വീട്ടുകാരനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടുകാരനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വാലിട്ടിങ്ങനെ ആട്ടി ആ വീട്ടുകാരുടെ അടുത്തേക്ക് കുണുങ്ങി കുണിഞ്ഞു വരും അല്ലേ? ആ ഒരു സ്നേഹം കാണേണ്ടതാണ് അല്ലേ? മനുഷ്യർക്ക് അത്രയോ സ്നേഹമില്ലെന്നേ പറയുള്ളൂ അല്ലേ? പക്ഷെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ നായക്ക് കൊടുക്കണമെന്ന് പറയാറില്ലേ? ഭയങ്കര സ്നേഹം കാണിക്കും അല്ലേ? വാലാട്ടി നന്ദി അറിയിക്കും. പരിചയമില്ലാത്തവരാണെങ്കിലും കുറച്ച് വീട്ടുകാരെ അറിയിക്കും. അവന് ഇഷ്ടമുള്ള ആൾ അവൻ്റെ യജമാനാ വീട്ടുകാരാണെങ്കിൽ അവനെന്ത് ചെയ്യും? നമ്മളെക്കൂടി ഗേറ്റിൽ വരുമ്പോൾ തന്നെ നമ്മളെക്കൂടി കൂടി തൊട്ട് ഉരുമിയൊക്കെ അങ്ങനെ നമ്മുടെ കൂടെ പോരും. പരിചയമില്ലാത്തവരാണെങ്കിലാ അവനെന്ത് ചെയ്യും? കുറച്ച് വീട്ടുകാരെ അറിയിക്കും. നായയുടെ വാലിനൊരു പ്രത്യേകതയുണ്ട്, നായയുടെ വാലിനൊരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ശ്രദ്ധിക്കാത്തവർ ഇനി ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിയിട്ട് വാലിന്മേലൊന്നും ചെന്ന് പിടിക്കരുതാരും, കടി കിട്ടും. മിനി മിസ് പറഞ്ഞ് വാലിന്മേൽ ചെന്ന് പിടിക്കാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ കടി കിട്ടും കേട്ടോ. നായയുടെ വാലിന് ഒരു പ്രത്യേകതയുണ്ട്, അത് വളഞ്ഞേ ഇരിക്കും. വളഞ്ഞിരിക്കണേന്ന് വളഞ്ഞ വാലിനൊന്നും കയറി പിടിക്കരുത്, വളഞ്ഞേ ഇരിക്കുള്ളല്ലേ. നായയുടെ വാല് നേരെ നിൽക്കാറില്ലല്ലോ, ഇങ്ങനെ വളഞ്ഞേ ഇരിക്കും. പട്ടിയുടെ വാൽ പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും വളഞ്ഞേ ഇരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു അല്ല ചൊല്ലണ്ടല്ലേ. പട്ടിയുടെ വാല് എത്ര വർഷം നമ്മൾ ഒരു കുഴലിലിട്ട് നോക്കി, നിവർത്താൻ നോക്കി, അത് വിവരോ ഇല്ല. അപ്പൊ എന്താണ് ചൊല്ല് സൂചിപ്പിക്കാൻ കാര്യം? ചില ആൾക്കാരുടെ സ്വഭാവമാണ് അല്ലെ, ചില ആൾക്കാരുടെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ പറ്റില്ല അല്ലേ. ആരൊക്കെ ശ്രമിച്ചാലും മാറ്റാൻ പറ്റില്ല, ചില സ്വഭാവം മാറ്റാൻ പറ്റില്ല. അവർക്കൊരു പ്രത്യേക സ്വഭാവം തന്നെയായിരിക്കും അവരുടെ മരണാവസാനം വരെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് സാമ്യപ്പെടുത്താൻ വേണ്ടി ആളുകൾ ഇങ്ങനെ പറയും, അത് ആ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കൊഴഞ്ഞിട്ടാൽ അതിനെ നിവർത്താൻ പറ്റില്ല, അത് വളഞ്ഞേ ഇരിക്കൂ. പിന്നെന്താണ് പറയുന്നത്? നായ്ക്ക വെറുതെ അടങ്ങി ഇരിക്കാറില്ല. വേറൊരു സ്വഭാവം കൂടി ഉണ്ട് ഈ നായക്കല്ലേ. നമ്മളിപ്പോ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു നായയെ കുറിച്ച്, നമ്മൾക്ക് അറിയാം എങ്കിൽ തന്നെ കുറെ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടല്ലേ. നായ്ക്കൾ വെറുതെ അടങ്ങിയിരിക്കാറില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അടങ്ങിയിരിക്കാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുമല്ലേ, ഭയങ്കര പണിയുള്ളത് പോലെ ഓടി നടക്കും. അതുകൊണ്ടാണ് വേറൊരു ചൊല്ലും കൂടി പറയുന്നത്, എന്ത്? പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്ന് പറയും അല്ലേ. പട്ടി ചന്തയ്ക്ക് പോയാൽ ഇത് കേട്ടിട്ടില്ല എല്ലാവരും. എന്താണ് ചിലർ അങ്ങനെ പറയും, പട്ടി സാധാരണ എല്ലാവരും ഓർക്കും പട്ടി ചന്തക്ക് പോയ എന്താണ്? മീൻ വാങ്ങിക്കാൻ പോയ, പച്ചക്കറി വാങ്ങിക്കാൻ പോയ, ചന്ത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. എന്താണ് അങ്ങനെ പറയാൻ കാര്യം എന്ന് ഓർക്കും? അപ്പൊ എന്താണ് പറയാ, എന്താണ് അങ്ങനെ പറയാൻ കാര്യം? പട്ടി ഒരിക്കലും അടങ്ങിയിരിക്കാറില്ല, അതുകൊണ്ടാണ് പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്ന് പറയുന്നത് അല്ലേ. നായ്ക്കൾ പല നിറത്തിലും തരത്തിലും ഉണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം പല നിറത്തിലും തരത്തിലും ഇഷ്ടം പോലെ നായ്ക്കളുണ്ട് അല്ലെ. വക്കമുള്ളത്, പൊക്കം കുറഞ്ഞത്, നീളം കൂടിയത്, നീളം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നായ്ക്കളെ കണ്ടാൽ ഓടരുത്, നായ്ക്കളെ കണ്ടാൽ ഓടരുത്. ഓടിക്കഴിഞ്ഞാലാ ഇവരറിയും അല്ലെ, ഓടരുത്. ഓടിയാൽ അവ പിറകെ ഓടി വന്ന് കടിക്കും. കടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചക്ഷൻ എടുത്ത് അല്ലേ, ഇഞ്ചക്ഷൻ എടുത്ത് എടുക്കേണ്ടി വരുന്നു. ഇഷ്ടംപോലെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഓടിയാൽ അവ പിറകെ ഓടി വന്ന് കടിക്കും. പേയുള്ള പട്ടി പേപ്പട്ടി വേറെ ഉണ്ടല്ലേ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ. ഇങ്ങനെ നമ്മൾ പറയില്ലേ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി നടക്കുന്ന പട്ടികൾ പേപ്പട്ടികളാണെന്ന് പറഞ്ഞൊക്കെ പേടിപ്പിക്കാറില്ലേ വീട്ടിൽ? ആ പേപ്പട്ടി, ആ പേപ്പട്ടി കടിച്ചാൽ ആശുപത്രിയിൽ പോയി. ആ പേയുള്ള പട്ടി കടിച്ചു കഴിഞ്ഞ്, സാധാരണ പട്ടി കടിച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കണം, പേയുള്ള പട്ടി കടിച്ചാലാ ആശുപത്രിയിൽ പോയി കിടന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും അല്ലേ. ആശുപത്രിയിൽ പോയി കുത്തി വരുമ്പോൾ എടുക്കേണ്ടി വരും അല്ലേ. ശരി വരുന്നില്ല പട്ടിയുടെ കാര്യം. പട്ടിക്ക് ഇത്ര വിശേഷണങ്ങൾ ഉണ്ട് അല്ലേ. മിസ് എന്താണ് ഈ പറയുന്നത് പട്ടിയുടെ കാര്യം? ഞങ്ങൾക്കറിയതല്ല, നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. വെറുതെ പട്ടീനെ പോയി പിടിക്കാനാ, പട്ടീനെ സംരക്ഷിക്കാനാ, പട്ടിയുടെ കടി മേടിച്ചെടുക്കരുത്. നായ്ക്കൾ പല നിറത്തിലും തരത്തിലുമുണ്ട്, നായ്ക്കളെ കണ്ടാൽ ഓടരുത്, ഓടിയാൽ അവ പിറകെ വന്ന് ഓടി വന്ന് കടിക്കും. പേയുള്ള പട്ടി പേപ്പട്ടി, പട്ടി കടിച്ചാൽ ആശുപത്രിയിൽ പോയി കുത്തിവയ്പ് എടുക്കണം. അപ്പൊ നായയെ കുറിച്ചുള്ള പാഠം എല്ലാവർക്കും മനസ്സിലായല്ല. ഒരു പ്രാവശ്യം കൂടി മിസ് വായിച്ചാലൊന്ന് കൈകാര്യം വയ്ക്കുക കേട്ടാ. പാഠം 16, നായ. നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായ ഒരു നല്ല
മൃഗം വീടുകാവലാണെന്ന നായയുടെ ജോലി പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടാൽ അവൻ കുറച്ചു കാണും തരം കിട്ടിയാൽ ഒരു കടി കൊടുത്തെന്ന് വരും യജമാനോട് നന്ദിയും സ്നേഹവും കാട്ടുന്നവനാണ് നായ മണം പിടിക്കാൻ അവന് പ്രത്യേക കഴിവുണ്ട് പല കുറ്റവാളികളെയും അങ്ങനെ അവൻ കണ്ടെത്തിയിട്ടുണ്ട് ഇളം വെയിൽ കണ്ടാൽ ചത്തതുപോലെ നീണ്ടു നിവർന്നു കിടക്കും പക്ഷെ കരിയിലയുടെ അനക്കം കേട്ടാൽ മതി ഞെട്ടിയുണർന്നു നോക്കും ഉടമസ്ഥനെ കണ്ടാൽ വാലാട്ടി നന്ദി അറിയിക്കും പരിചയമില്ലാത്തവരാണെങ്കിൽ കുറച്ച് വീട്ടുകാരെ അറിയിക്കും നായയുടെ വാലിന് ഒരു പ്രത്യേകതയുണ്ട് അത് വളഞ്ഞേ ഇരിക്കും പട്ടിയുടെ വാൽ പന്തിരാണ്ടുകാലം കുഴലിലിട്ടാലും വളഞ്ഞേ ഇരിക്കും എന്ന് കേട്ടിട്ടില്ലേ നായ്ക്കൾ വെറുതെ അടങ്ങിയിരിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും അതുകൊണ്ടാണ് പട്ടി ശന്തയ്ക്ക് പോയ പോലെ എന്ന് ചിലർ പറയുന്നത് നായ്ക്കൾ പല നിറത്തിലും തരത്തിലുമുണ്ട് നായ്ക്കളെ കണ്ടാൽ ഓടരുത് ഓടിയാൽ അവ പിറകെ ഓടി വന്ന് കടിക്കും പേയുള്ള പട്ടി പേപ്പട്ടി പട്ടി കടിച്ചാൽ ആശുപത്രിയിൽ പോയി കുത്തിവയ്പ് എടുക്കണം അപ്പൊ നായയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിച്ചു നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ പട്ടി കടിയൊന്നും ആരും മേടിച്ചെടുക്കരുതും പാഠഭാഗം നന്നായിട്ട് വായിക്കുക ഉറക്കെ കൈവരിച്ച് വായിക്കുക കേട്ടോ നമ്മുടെ ലാസ്റ്റ് ലെസ്സനാണ് നന്നായിട്ട് പഠിക്കുക എല്ലാവരും ഓക്കെ താങ്ക് യു